അതേസമയം ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് കച്ചവടമെന്ന വലിയ ആരോപണം തള്ളുകയാണ് ഉമ്മൻചാണ്ടി. കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ വോട്ട് കച്ചവടത്തിന് നിന്നുകൊടുക്കുന്നവരല്ല. കോന്നി മണ്ഡലത്തിലെ മത്സരം UDFും LDFും തമ്മിലാണെന്നും ഉമ്മൻചാണ്ടി പറയുന്നു. നടക്കില്ല, അവര് ഏത് സാഹചര്യത്തിൽ പറഞ്ഞു എന്നുള്ളത് എനിക്കറിയത്തില്ല. കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ അതുപോലുള്ള നീക്കുപോക്കുകൾക്കൊന്നും പോവില്ലെന്നാണ് എന്റെ പൂർണ്ണ വിശ്വാസം. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കം വോട്ട് കച്ചവട ആരോപണം പ്രധാന പ്രചരണായുധമാക്കുമ്പോഴാണ് ഉമ്മൻചാണ്ടിയുടെ വ്യത്യസ്ത നിലപാട്. അടൂർ പ്രകാശിന്റെ വികസന നേട്ടങ്ങൾക്കൊപ്പം ഇടതു വലതു മുന്നണികളുടെ പ്രവർത്തന മികവും കോന്നിയിൽ വിലയിരുത്തപ്പെടും. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഉത്തരവാദിത്വത്തെ ചൊല്ലി ഉടലെടുത്ത തർക്കങ്ങളിൽ മറുപടി ഇങ്ങനെ. മത്സരം UDFും LDFും തമ്മിലാണ്. കോന്നിയിൽ വിജയിക്കാൻ പോവുക, വിജയത്തിന്റെ ഉത്തരവാദി ആരെന്നുള്ളതാണ് തീരുമാനിക്കേണ്ടത്. പാലാ ഫലം രാഷ്ട്രീയ വിജയമായി കാണുന്ന പിണറായിയോട് സഹതാപമാണെന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടി സഭാതർക്കത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് വിശ്വാസികൾ തമ്മിലുള്ള പ്രശ്നത്തിൽ UDF ഇടപെടില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറി. ഉച്ചയോടെ കോന്നിയിലെത്തിയ ഉമ്മൻചാണ്ടി DCC പ്രസിഡന്റിന്റെ വീട്ടിൽ മുതിർന്ന നേതാക്കളെ കണ്ടു. കോന്നി അടക്കം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഉമ്മൻചാണ്ടി പ്രചരണത്തിനെത്തുന്നത് UDF പ്രവർത്തകരിൽ ഉണ്ടാക്കുന്ന ആവേശം ചെറുതല്ല. സംഘടനാ തലത്തിലും സാമുദായിക സമവാക്യങ്ങളിലും ഇടപെടലുണ്ടാകുന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് പ്രവർത്തകരും. കുടുംബയോഗങ്ങളിലടക്കം കോന്നിയിലെ പരസ്യ പ്രചാരണത്തിലും പങ്കെടുത്താണ് മടക്കം. ഇബ്രാഹിം ഖലീലിനൊപ്പം കോന്നിയിൽ നിന്ന് CP അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്.